മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന എന്നേശുനാധനീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക് ദൈവത്തിന്റെ കരക്കോടെ പരമാദിവ്യ കാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് ആകുലതകളുണ്ട്, ഉത്കണ്ഠകളുണ്ട് ഭാവിയെക്കുറിച്ച്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ അത്ഭുതകരമായി നമ്മെ പരിപാലിക്കും. ഉൽപ്പത്തി പുസ്തകം 24:40 തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിന്റെ മുമ്പേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. അബ്രാഹാം തൻ്റെ ഭൃത്തിനോട് പറയുകയാണ്. അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഭൃത്തിനോട് പറയുകയാണ്, നീ എൻ്റെ ദേശത്ത് പോയി ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് എൻ്റെ മകന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം. ഭൃത്തിൻ പറയുകയാണ്, ഞാനിത് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടി എൻ്റെ കൂടെ വരുമോ? പക്ഷേ ഇവിടെ മകൻ ആണ് വിവാഹം കഴിക്കേണ്ടത്, മകൻ പെൺകുട്ടിയെ കാണുന്നില്ല. അപ്പന് ഒരു മകനൊരു ഭാര്യയെ കണ്ടെത്തണം, മരുമകളെ കാണുന്നില്ല. പക്ഷെ ഭൃത്യനെയാണ് പറഞ്ഞയക്കുന്നത്. എന്തൊരു വലിയ വിശ്വാസമാണ് അവിടെ! ആ ഭൃത്യൻ ചോദിക്കുകയാണ്, അങ്ങയുടെ നാട്ടിൽ ചെന്നിട്ട് ഈ മകള് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് വരുമോ? സംശയമാണ്. പക്ഷെ ഇവിടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നും അബ്രാഹാം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് അബ്രാഹാം പറയുന്നത്? ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുമ്പേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും. അങ്ങനെ ഒരു വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപ്പിടിച്ച് നടത്തിയ, വളർത്തി വലുതാക്കിയ, എൻ്റെ വഴിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ദൈവത്തിൻ്റെ ദൂതൻ, നിൻ്റെയും വഴിയിലൂടെ എൻ്റെ ദൈവം നിന്നെ വഴി നടത്തും, നിൻ്റെ വഴി ശുഭമാക്കും. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ മുൻപിൽ ഒരു ദൂതനുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളും ഞങ്ങളെടുക്കുന്ന ഓരോ കാര്യത്തിനും മുൻപിലും ദൈവമേ, നിൻ്റെ ദൂതൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ വിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരു കുടുംബം പോ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം
സ്ഥാപിച്ച തിരു കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.